നമസ്കാരം. കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചകളായി വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു മോൺസൺ മാവുങ്കൽ എന്ന വ്യക്തി. പലതരത്തിലുള്ള തട്ടിപ്പുകളാണ് ഇയാൾ നടത്തിയത്. ഇയാളെക്കുറിച്ച് പല മാധ്യമങ്ങളും ഉൾപ്പെടെ വാർത്തകളും പുറത്തുവിട്ടിരുന്നു. പ്രമുഖ നടന്മാരുൾപ്പെടെ ഇയാളുടെ തട്ടിപ്പുകളിൽ ഭാഗപക്കാക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മറ്റൊരു കേസ് കൂടി ഇയാൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുകയാണ്. വ്യാജ പുരാവസ്തു സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കൽ സൗഹൃദ വലയത്തിലുള്ള ഉന്നതർക്ക് പെൺകുട്ടികളെ കാഴ്ചവച്ചിരുന്നതായി ആരോപണം ഉയർന്നിരിക്കുകയാണ്. ജീവനക്കാരിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോക്സോ കേസ് ചുമത്തിയതോടെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. മോൺസനെ രക്ഷിക്കാൻ ശ്രമിച്ച ഉന്നതൻ ആരെന്ന ചോദ്യവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലുൾപ്പെടെ സജീവമാണ്. വിവിധ തലങ്ങളിൽ സ്വാധീനമുള്ളവരെ സുഹൃത്തുക്കളാക്കാൻ മോൺസൺ ഈ വഴി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നും പോലീസിനി അന്വേഷിക്കും. മറ്റൊരു പീഡനക്കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതിന് മോൺസനെ രണ്ടാം പ്രതിയാക്കി സൗത്ത് പോലീസ് നേരത്തെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസുകൾ മോൺസനെ കൂടുതൽ കാലം ജയിലിലാക്കും. മോൺസന്റെ വീട്ടിൽ ചികിത്സയുടെ പേരിൽ പല യുവതികളും താമസിച്ചിരുന്നതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. പല പ്രമുഖരും പെൺവാണിഭത്തെക്കുറിച്ച് അറിയാതെ പെൺമക്കളെ മോൺസന്റെ വീട്ടിൽ താമസിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സൗന്ദര്യ ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു ഇതെന്നാണ് പറയുന്നത്. ഈ നീക്കം മോൺസന് തുണയായെന്നാണ് പറയുന്നത്. ഇതിന്റെ മറവിലാണ് മോൺസന്റെ പീഡനവും വാണിഭവും എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ പരാതിക്കാർ എത്തിയാൽ പീഡനത്തിന് പുതിയ തലം കിട്ടും. പലരും മോൺസന്റെ സ്വാധീനം കണ്ട് പേടിച്ചിരുന്നു. എന്നാൽ അറസ്റ്റിലായതോടെ പലരും പരാതി പറയാൻ ഒരുങ്ങുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ വരെ മോൺസന്റെ വീട്ടിലെ സ്ഥിരം താമസക്കാരായിരുന്നു. കൊച്ചി കമ്മീഷണറായിരുന്ന സുരേന്ദ്രനുമായുള്ള അടുപ്പം തെളിഞ്ഞു കഴിഞ്ഞു. ഇതിനൊപ്പം പുരാവസ്തുക്കളുടെ മറവിൽ പല പോലീസുന്നതരെയും വീട്ടിലെത്തിച്ചു. ഇതെല്ലാം പെൺവാണിഭത്തിനുള്ള മറയൊരുക്കാൻ കാരണമായി. പോലീസിനെ അറിയിച്ചാലും കേസ് എടുക്കില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ മോൺസൺ നൽകിയത്. ഇതാണിപ്പോൾ പൊളിയുന്നതും. പ്രതിയുടെ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് എറണാകുളം നോർത്ത് പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു തവണ പെൺകുട്ടി ഗർഭിണിയായപ്പോൾ വിവാഹ വാഗ്ദാനം ചെയ്ത് ഗർഭചിത്രം നടത്തിയതായും സംശയിക്കുന്നുണ്ട്. മോൺസന്റെ ഉന്നത സ്വാധീനം ഭയന്നാണ് നേരത്തെ പരാതി നൽകാതിരുന്നതെന്നും നേതാവ് പോലീസിന് മൊഴി നൽകിയതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മകൾക്ക് ഉന്നത വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്ത് കലൂരിലെ വീട്ടിൽ താമസിപ്പിച്ച് പീഡിപ്പിച്ചെന്നാണ് ജീവനക്കാരുടെ പരാതിയിൽ പറയുന്നത്. കൊച്ചിയിലെ മറ്റൊരു വീട്ടിലും പ്രതി പെൺകുട്ടിയെ പീഡിപ്പിച്ചതായും മാതാവ് മൊഴി നൽകി. കുറ്റകൃത്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയായിരുന്നു. പീഡനക്കേസിൽ പെൺകുട്ടിയുടെ മാതാവും മൊഴി നൽകിയിട്ടുണ്ട്. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന മോൺസന്റെ അറസ്റ്റ് ജയിലിലെത്തി രേഖപ്പെടുത്തുമെന്നാണ് വിവരം. അതേസമയം പെൺകുട്ടിയുടെ മാതാവ് മോൺസന്റെ സൗന്ദര്യവർദ്ധക ചികിത്സാ കേന്ദ്രത്തിലെ ജോലിക്കാരിയായിരുന്നു. 17 വയസ്സ് മുതൽ കുട്ടിയെ ഇയാൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത്. പെൺകുട്ടിയെ ദീർഘകാലം പീഡിപ്പിച്ചതായും മൊഴികൾ പറയുന്നു. മോൺസൺ അറസ്റ്റിലാകുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലും കുറ്റകൃത്യം ആവർത്തിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മറ്റാർക്കെങ്കിലും സമാന പരാതിയുണ്ടോ എന്നും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. മോൺസൺ അറസ്റ്റിലായതിന് പിന്നാലെ പരാതിയുമായി പോലീസിനെ സമീപിച്ചുവെങ്കിലും ചില പോലീസുകാർ നിരുത്സാഹപ്പെടുത്തിയെന്നും തനിക്ക് വധഭീഷണി ഉണ്ടായിരുന്നതിനാലാണ് ഇതുവരെ പോലീസിൽ പരാതി നൽകാതിരുന്നതെന്നും പെൺകുട്ടിയുടെ അമ്മ പറയുന്നു. മോൺസനെതിരെ പരാതി നൽകിയ ചിലർ നിർദ്ദേശിച്ചതനുസരിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയായിരുന്നു. മുഖ്യമന്ത്രി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയ പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. 17 വയസ്സ് മുതൽ അമ്മയ്ക്കൊപ്പം കലൂരുള്ള മോൺസന്റെ ചികിത്സാ കേന്ദ്രത്തിൽ സഹായത്തിന് പോയിരുന്നെന്ന് പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യമെല്ലാം മാന്യമായി പെരുമാറിയിരുന്ന മോൺസൺ ചികിത്സയുടെ ചിത്രങ്ങൾ എന്ന പേരിൽ ഫോണിൽ അശ്ലീല ചിത്രങ്ങൾ കാണിച്ചു. പിന്നാലെയായിരുന്നു പീഡനമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗർഭിണിയായപ്പോൾ പരാതിപ്പെടരുതെന്നും പ്രായപൂർത്തിയായാൽ വിവാഹം കഴിക്കാമെന്നും വിവാഹ വാഗ്ദാനവും നൽകി. ഉന്നത പഠനത്തിന് സാമ്പത്തിക സഹായം നൽകുമെന്നും പറഞ്ഞിരുന്നു. പിന്നീട് ചികിത്സാ കേന്ദ്രത്തിലേക്ക് ഒരാളെ വരുത്തി ഗർഭചിത്രം നടത്തി. 2019 മുതൽ പലതവണ പീഡിപ്പിച്ചു. മോൺസന്റെ ജീവനക്കാരും തന്നെ ഉപദ്രവിച്ചിരുന്നതായും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു. പരാതി നൽകാനൊരുങ്ങിയപ്പോൾ മോൺസന്റെ ഗുണ്ടകൾ വീട്ടിലെത്തി തന്നെയും അമ്മയും ഭീഷണിപ്പെടുത്തിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. സഹോദരന്റെ ഭാര്യയാണ് പരാതി നൽകാൻ ധൈര്യം നൽകിയതെന്നും യുവതിയുടെ മൊഴിയിലുണ്ട്.
ഇയാളുടെ മറ്റ് കേസുകൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഈ കേസും കൈമാറിയെന്നും അവരാണ് അന്വേഷിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജ് പറഞ്ഞു. എന്തായാലും തട്ടിപ്പ് മാത്രമല്ല ഈ ബിരുദന്റെ കൈവശമുള്ളതെന്ന് ഇതിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഇനി ഇതിലൂടെ മറ്റ് പരാതികൾ എന്തെങ്കിലും ലഭിക്കുമോ എന്ന അന്വേഷണത്തിലാണ് അന്വേഷണ സംഘം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.